ഹേയ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഒരുപാട് ആൾക്കാരിങ്ങനെ ചോദിക്കുന്ന, ഒരുപാട് ആൾക്കാർക്ക് സംശയമുള്ള ഒരു വിഷയത്തെ പറ്റിയാണ്, പെപ്പും ട്രിപ്പും. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകുന്നു എന്ന് എനിക്ക് നിങ്ങളുടെ മെസ്സേജിൽ നിന്നും മനസ്സിലായി. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത് എവിടെ കിട്ടും, എങ്ങനെയാണ് കഴിക്കേണ്ടത്, എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്ന് തുടങ്ങി ഒരുപാട് 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 നമ്മുടെ മനസ്സിൽ പോലും കാണാത്ത ചോദ്യങ്ങളൊക്കെയാണ് പലരും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പെപ്പിനെ പറ്റിയും ട്രിപ്പിനെ പറ്റിയും രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെപ്പിനെ പറ്റിയാണ്. PEP എന്നാൽ പോസ്റ്റ് എക്സ്പ്ലോഷൻ പ്രൊഫ്ലാക്സിസ് എന്നതാണ് PEP എന്ന് പറയുന്നത്. PEP എന്നാൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, അതായത് അതൊരു സുവർഗ അനുരാഗമാകാം അല്ലെങ്കിൽ നോർമൽ സെക്സ് ആകാം, എന്ത് തരത്തിലുള്ള ലൈംഗിക ബന്ധവുമായിക്കോട്ടെ, നമുക്ക് അപരിചിതമായിട്ടുള്ള ലൈംഗിക ബന്ധമായിക്കോട്ടെ, ഡേറ്റിംഗ് ആപ്പ് വഴി കണ്ടവരുമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധമാകട്ടെ, ഈ ഒരു രീതിയിലുള്ള ലൈംഗിക ബന്ധം വഴി അല്ലെങ്കിൽ ഒരു ലൈംഗിക ആക്രമണം വഴി, ഒരു റേപ്പ് ആവാം അല്ലെങ്കിൽ കൂട്ടം ചേർന്ന് റേപ്പിൻ്റെ തന്നെ പല കാറ്റഗറി ആവും, ഇങ്ങനത്തുള്ള രീതിയിലുള്ള ലൈംഗിക ബന്ധം വഴി നിങ്ങൾക്ക് HIV ബാധിതരാവാൻ ചാൻസ് ഉണ്ടോ എന്ന് നിങ്ങൾക്കൊരു സംശയമുണ്ടാകും. ദൈവമേ, അത് ഞാൻ ആ ഒരു സമയത്ത് ചെയ്തു, അയാൾ പോസിറ്റീവ് ആയിരിക്കും, എനിക്ക് HIV വരാൻ സാധ്യതയുണ്ടോ എന്നിങ്ങനെ ടെൻഷൻ അടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലെങ്കിൽ ഒരു മെസ്സേജിങ് പാർലറിൽ പോയി, അല്ലെ അവരിങ്ങനെ ചെയ്തു, അല്ലെ അവരിങ്ങനെ ചെയ്തു, ഇങ്ങനെ ഞാൻ എനിക്ക് വരുന്ന സംശയങ്ങളിൽ നിന്നുള്ള വേർഡിങ്സ് ആണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ സംശയമുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് പെപ്പ്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം. നിങ്ങളുടെ HIV പോസിറ്റീവ് ആവാനായിട്ടുള്ള സാധ്യത കുറയ്ക്കുന്ന ഒരേ ഒരു മരുന്നാണ് PEP അഥവാ പെപ്പ്. ഇന്ന് നിലവിൽ ലോകത്ത് ഈ ഒരു മരുന്ന് മാത്രമേ ഉള്ളൂ എന്നോർക്കുക. അതായത് നിങ്ങൾ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് 72 മണിക്കൂറിനുള്ളിൽ മൊത്തം 28 ദിവസത്തേക്കാണ് ഈ മരുന്ന് കഴിക്കേണ്ടത്. അതായത് നിങ്ങൾ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, നിങ്ങൾക്കൊരു സംശയം തോന്നി, ഉടൻ തന്നെ ഈ മരുന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് അർത്ഥം. ഏറ്റവും കുറഞ്ഞത് 72 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ മരുന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, പെപ്പ് അതായത് ഈ PEP ഇന്ത്യയിൽ നമുക്ക് ലഭിക്കുമോ എന്നതാണ് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം. ഇത് തീർച്ചയായിട്ടും ഇന്ത്യയിൽ ലഭിക്കും. സ്വകാര്യ ഡോക്ടർമാരിൽ നിന്നോ അല്ലെങ്കിൽ ഫാർമസികളിൽ നിന്നോ ഇത് എളുപ്പത്തിൽ ലഭിക്കും. സർക്കാർ നടത്തുന്ന ചില HIV പ്രോഗ്രാമുകളിൽ പരിമിതമായിട്ടുള്ള തോതിൽ ഈ മരുന്ന് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റിൽ വളരെ കുറവാണ് എന്ന് എടുത്തു പറയട്ടെ. ഇനി നിങ്ങൾക്ക് അതുപോലെ എമർജൻസി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് വഴി കോൺടാക്ട് ചെയ്താലോ, നമുക്ക് പ്രിപ്പ് അവൈലബിൾ ആകുന്ന സെൻറ്ററുകൾ ഞങ്ങൾ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഫേസ്ബുക്ക് പേജ് അറിയാലോ, HIV ഹെൽപ്പ് ലൈൻ 24x7 കേരള എന്ന ഫേസ്ബുക്ക് പേജാണ്. ഇനി എപ്പോഴൊക്കെയാണ്, എങ്ങനെയുള്ളവരാണ്, എങ്ങനെയുള്ള സാഹചര്യത്തിൽ പെട്ടുപോയവരാണ് പ്രിപ്പ് എടുക്കേണ്ടതെന്ന് വിശദമായി പറഞ്ഞുതരാം. നിങ്ങളുടെ ലൈംഗിക ബന്ധം സുരക്ഷിതമല്ലെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ പെപ്പ് എടുക്കുക. എക്സ്പോഷൻ ചെയ്ത സമയം മുതൽ 72 മണിക്കൂറിനുള്ളിൽ പെപ്പ് ആരംഭിക്കണം. ഇത് ഫലപ്രദമാവണമെങ്കിൽ എത്രയും വേഗം എടുക്കുക എന്നതല്ലാതെ വേറെ മാർഗം ഒന്നുമില്ല. ഈ സാഹചര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ വിശദമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ സുരക്ഷിതമല്ലാതെ, അതായത് കോണ്ടം ഇല്ലാതെ യോനി വഴിയോ മലദ്വാരം വഴിയോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കോണ്ടം പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ തെന്നി മാറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, രണ്ടാമത്തെ സാഹചര്യം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈംഗിക പങ്കാളിയിൽ നിന്ന് പ്രീക്കം അല്ലെങ്കിൽ ശുക്ലം മലദ്വാരത്തിലോ യോനിയിലോ പ്രവേശിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ, മറ്റൊരു സാഹചര്യം ഇതാണ്, കോണ്ടം അല്ലെങ്കിൽ ടെൻഡൽ ഡാം ഇല്ലാതെ ഓറൽ സെക്സ് അഥവാ വദന സുരതം സക്കിംഗ് നടത്തുമ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈംഗിക പങ്കാളിക്ക് മോണയിൽ രക്തസ്രാവം ഉണ്ടാകുക, അല്ലെങ്കിൽ വായിക്കാത്ത ചെറിയ പുണ്ണുകൾ ഉണ്ടാകുക, അല്ലെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെ ജനനേന്ദ്രിയത്തിൽ ചെറിയ മുറിവുകളോ വ്രണങ്ങളോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ പെപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. മറ്റൊരു സാഹചര്യം ഇതാണ്, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈംഗിക പങ്കാളി ആഴത്തിലുള്ള ചുംബനത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും വായിൽ മുറിവുകളോ വ്രണങ്ങളോ ഉണ്ടായിരുന്നുവെങ്കിൽ പെപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് നിർദ്ദേശിക്കുന്നത്. മറ്റൊരു സാഹചര്യം, നിങ്ങളെ ലൈംഗികമായി ആരെങ്കിലും പീഡിപ്പിക്കുകയോ ബലാത്സംഗം ചെയ്യുകയോ ചെയ്താൽ ഈ ഒരു പെപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ നിർദ്ദേശിക്കുന്നുണ്ട്.
ഇനി ട്രിപ്പ് യൂസ് ചെയ്യുന്നവർക്ക് ഉണ്ടാവുന്ന ചില കോമൺ ആയിട്ടുള്ള സംശയങ്ങളുണ്ട്. അതായത് നമ്മൾ ട്രിപ്പ് യൂസ് ചെയ്യാൻ പറഞ്ഞു, പക്ഷേ ഇവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എനിക്ക് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ എനിക്ക് പനി, വയറിളക്കം, ക്ഷീണം, ശരീരഭാരം കുറയുക തുടങ്ങിയ എച്ച് ഐ വിയുടെ ലക്ഷണങ്ങളൊന്നുമില്ല, ഞാൻ ഇനി ഇപ്പോഴും പ്രെപ്പ് എടുക്കണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും പ്രെപ്പ് എടുക്കണം. കാരണം പനി, വയറിളക്കം, ശരീരഭാരം കുറയുക അല്ലെങ്കിൽ സ്ഥിരമായി ക്ഷീണം അനുഭവപ്പെടുക തുടങ്ങിയ എച്ച് ഐ വിയുടെ രോഗലക്ഷണങ്ങൾ കാണിക്കാൻ ഏറ്റവും കുറഞ്ഞത് 3 മുതൽ 6 ആഴ്ച വരെ എടുക്കും. പക്ഷെ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ കാണുന്ന ഭൂരിപക്ഷം കേസുകളിലും യാതൊരുവിധ സിംറ്റങ്ങളും കാണിക്കാറില്ല. വർഷങ്ങളോളം ചിലർക്ക് ഈ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവാറില്ല എന്നതാണ് സത്യം. അതിനാൽ നിങ്ങളുടെ ലൈംഗിക ബന്ധം അപകടകരമാണ് എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ ലക്ഷണങ്ങൾക്കായി കാത്തിരിക്കരുത്, ഉടൻ തന്നെ പെപ്പ് യൂസ് ചെയ്ത് തുടങ്ങുക. അതുപോലെ തന്നെയുള്ള ഒരു സംശയമാണ്, പെപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് എച്ച് ഐ വി പരിശോധന നടത്തേണ്ടതുണ്ടോ? ശരിക്കും പറഞ്ഞാൽ നടത്തേണ്ടതുണ്ട്. പക്ഷേ നിങ്ങളുടെ ലൈംഗിക ബന്ധം കഴിഞ്ഞ് 72 മണിക്കൂർ ആവാറായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടെസ്റ്റും തന്നെ ഒരു ഡോക്ടേഴ്സും പറയില്ല, നേരെ തന്നെ പെപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് സാവകാശം മറ്റ് ടെസ്റ്റുകൾ എടുക്കാറാണ് പതിവ്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ഞാനൊരു ഡോക്ടറെ കാണേണ്ടതുണ്ടോ പെപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നതാണ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതായത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു എച്ച് ഐ വി ചികിത്സയിൽ പരിചിതനായിട്ടുള്ള ഒരു ഡോക്ടറെ തന്നെ കാണുക എന്നതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ഡോക്ടേഴ്സിൽ പലരും എസ് ടി ഡിസ് സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ലെങ്കിൽ എച്ച് ഐ വി വൈറോളജിയിൽ വിദഗ്ധരായിരിക്കും. നിങ്ങളുടെ ഫാമിലി ഡോക്ടർക്ക് ഇങ്ങനെയുള്ള ചികിത്സകളിൽ പരിജ്ഞാനം ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് മാത്രമല്ല, പല ഡോക്ടേഴ്സിനും ചില എച്ച് ഐ വിയെ പറ്റി ചില മുൻവിധികളോടുകൂടി മാത്രമായിരിക്കും പല ഡോക്ടേഴ്സിനും ഇതിനെ സമീപിക്കുക. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എടുത്തു പറയുന്നു, ഞങ്ങൾ നടത്തിയ ഒരു സർവേയിൽ ഇന്ത്യയിൽ 4% ഡോക്ടേഴ്സിനും പ്രെപ്പിനെ പറ്റിയോ യാതൊരുവിധ പരിചയവുമില്ല. നേരെ മറിച്ച് നിങ്ങൾ ഒരു വൈറോളജി വിദഗ്ധൻ അല്ലെങ്കിൽ ഒരു എസ് ടി ഡിസ് എച്ച് ഐ വി രോഗ വിദഗ്ധൻ്റെ അടുക്കൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതാണ്. ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ, നിങ്ങളുടെ ലൈംഗിക ബന്ധത്തിന് ശേഷം 72 മണിക്കൂറിനുള്ളിൽ ഒരു ഡോക്ടറെ കാണുന്നത് അസാധ്യമെങ്കിൽ മാത്രമേ സെൽഫായിട്ട് പെപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. എത്രയും നല്ലത് ഡോക്ടറെ കണ്ട് തന്നെ മെഡിസിൻ എടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഡോക്ടറെ കാണുമ്പോൾ നിങ്ങളുടെ ആ ഒരു സംഭവിച്ച പിഴവ് അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലുണ്ടായ ആ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾ തുറന്ന് സംസാരിക്കുക തന്നെ ചെയ്യണം. ലൈംഗിക ആരോഗ്യം, ലൈംഗിക രോഗങ്ങളെപ്പറ്റി സ്റ്റഡി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ഡോക്ടേഴ്സ് യാതൊരുവിധ മുൻവിധികളും വെച്ചിട്ടല്ല നിങ്ങളെ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തുറന്ന് നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്. ഏത് തരത്തിലുള്ള ലൈംഗിക ബന്ധമാണ് ഉണ്ടായത്, എനൽ സെക്സ് ആണോ അതോ മറ്റ് ഇഞ്ചെക്ഷൻസ് എന്തെങ്കിലും എടുത്ത് ഡ്രഗ്സ് എന്തെങ്കിലും ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടോ എന്നിവ വരെ തുറന്ന് സംസാരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് മുമ്പ് മറ്റെന്തെങ്കിലും ലൈംഗിക രോഗങ്ങൾ, അതായത് സിഫിലിസോ, ഗോണേറിയയോ അങ്ങനെ എന്തെങ്കിലും ലൈംഗിക രോഗങ്ങൾ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നും ഡോക്ടറോട് സംസാരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രമേഹം, കരൾ രോഗം, വൃക്ക രോഗം മുതലായവയുണ്ടെങ്കിൽ അവയും പറയുക. കാരണം അതനുസരിച്ചുള്ള പെപ്പ് നിർദ്ദേശിക്കാൻ നിങ്ങളുടെ ഡോക്ടർക്ക് സഹായകമാകും ഈ ഒരു വിവരങ്ങൾ. നിങ്ങളുടെ ആ ഒരു കംപ്ലീറ്റ് മെഡിക്കൽ ഹിസ്റ്ററി നിങ്ങൾ ഡോക്ടറോട് പറയേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു 28 ദിവസത്തേക്കാണ് നമ്മൾ പെപ്പ് നിർദ്ദേശിക്കുക എന്നത്. അപ്പം ഇത് ഇങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമാണ്, എനിക്കൊരു ദിവസം മരുന്ന് മിസ്സായാൽ അല്ലെങ്കിൽ മരുന്ന് നഷ്ടമായാൽ എന്താണ് സംഭവിക്കുക എന്നത്. ഇതിന് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ, നിങ്ങൾ ഒരിക്കലും മരുന്ന് മിസ്സാക്കരുത്. ദിവസവും ഒരേ സമയത്ത് തന്നെ 28 ദിവസത്തേക്ക് മരുന്ന് കഴിച്ചിരിക്കണം എന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ യാത്രയിൽ വല്ലതും ആണെങ്കിൽ നിങ്ങൾ അതൊരു 2-3 ദിവസത്തേക്കുള്ള മരുന്ന് എപ്പോഴും കയ്യിൽ കരുതുക. അലാംസ് വെച്ചിട്ട് കൃത്യസമയത്ത് ആ ഒരു മരുന്ന് കഴിക്കുന്നത് നിങ്ങൾ തന്നെ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് ഒരു ഡോസ് മിസ്സായി കഴിഞ്ഞാൽ ഈ ഒരു മരുന്നിൻ്റെ ഫലം കിട്ടിയെന്ന് വരില്ല. അടുത്ത ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഇതിന് എത്ര മാത്രം ചിലവാകും? അതായത് ഈ ഒരു പെപ്പ 28 ദിവസത്തേക്ക് കഴിക്കാനായിട്ട് എത്ര മാത്രം ചിലവാകും? നമ്മുടെ രാജ്യത്ത് പല കമ്പനികൾ, പല മെഡിക്കൽ കമ്പനികൾ പല തരത്തിലുള്ള പെപ്സ് ഇറക്കുന്നുണ്ട്. അപ്പം ഈ ഓരോ കമ്പനിയുടെയും നിലവാരമനുസരിച്ച് വിലയിൽ വ്യത്യാസമുണ്ടാവും. എന്നാലും ഒരു 2,000 മുതൽ 4,000 രൂപ വരെയാണ് ഇതിന് 28 ദിവസത്തെ മരുന്നിൻ്റെ ചിലവ്. ഇനി 28 ദിവസത്തെ പെപ്പ് നിങ്ങൾ എടുത്തു, അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നതാണ്. അതായത് 28 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നിങ്ങൾ ഡോക്ടറെ സന്ദർശിക്കുക. നിങ്ങളുടെ എച്ച് ഐ വി ടെസ്റ്റ് ആ സമയത്ത് എടുക്കും. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി, സി പോലുള്ള പരിശോധനകളും ആ സമയത്ത് നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിച്ചേക്കാം.
അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം ഇതാണ്, പെപ്പർ എടുത്തതിന് ശേഷവും ഞാൻ എച്ച് ഐ വി പോസിറ്റീവ് ആകുമോ എന്ന് ഞാനിങ്ങനെ ഭയപ്പെടുകയാണ്, ഞാൻ എന്ത് ചെയ്യണം എന്നതാണ്. അതിന് വേറൊന്നുമില്ല, അതായത് പെപ്പർ എന്ന് പറയുന്ന സംഭവം 72 മണിക്കൂറിനുള്ളിൽ, അതായത് നിങ്ങളുടെ വിൻഡോ പീരീഡിനുള്ളിൽ എടുത്തു തുടങ്ങിയാൽ എച്ച് ഐ വി പോസിറ്റീവ് ആവാനായിട്ടുള്ള സാധ്യത വളരെയേറെ കുറയും എന്നതാണ് പഠനങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ഡോക്ടറെ സന്ദർശിച്ച് നിങ്ങളുടെ ആശങ്കകൾ ഇതുപോലുള്ള ടെൻഷൻസ് നിങ്ങൾക്ക് ചർച്ച ചെയ്യാം. കൂടാതെ ഒരു കൗൺസിലർ, വിദഗ്ധനായിട്ടുള്ള ഒരു കൗൺസിലറിനോട് സംസാരിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെപ്പിനെ പറ്റിയുള്ള നിങ്ങളുടെ കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സൗത്ത് ഇന്ത്യയിലെ ബാംഗ്ലൂരും ചെന്നൈയിലുമുള്ള സന്നദ്ധ പ്രവർത്തകരുടെ ഇമെയിൽ വിലാസം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളുടെ എന്ത് സംശയങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് മെയിലുകൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ്, എനിക്ക് കോണ്ടം ഉപയോഗിക്കുന്നതിന് പകരം പെപ്പർ യൂസ് ചെയ്യാവോ എന്നാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യാനായിട്ട് ഞങ്ങൾ ഒരിക്കലും ശുപാർശ ചെയ്യുകയില്ല. സ്ഥിരമായി ശരിയായ രീതിയിൽ കോണ്ടം ഉപയോഗിച്ചാലാണ് എച്ച് ഐ വി പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുക. ഈ ഒരു രീതിയിലുള്ള മാർഗത്തിലേക്ക് ദയവായിട്ട് പോവാതിരിക്കുക. എന്തെങ്കിലും എമർജൻസി ഉള്ള സാഹചര്യത്തിൽ മാത്രം പെപ്പർ യൂസ് ചെയ്യാൻ മാത്രമേ ഞങ്ങൾ നിർദ്ദേശിക്കുകയുള്ളൂ. മറ്റൊരു ചോദ്യം ഇതാണ്, ഞാൻ എച്ച് ഐ വി നെഗറ്റീവാണ്, പക്ഷേ എച്ച് ഐ വി പോസിറ്റീവായ ഒരു പങ്കാളിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ഞാൻ പെപ്പ ഉപയോഗിക്കാമോ എന്നത്. ഈ ഒരു അവസരത്തിൽ നമ്മൾ പറയുന്നത്, ഈ ഒരു സമയത്ത് അതായത് നിങ്ങൾ നെഗറ്റീവാണ്, നിങ്ങളുടെ പങ്കാളി പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് പെപ്പല്ല പകരം പ്രെപ്പാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രെപ്പ് എന്താണെന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ ഉടൻ തന്നെ ഇറക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് പെപ്പല്ല പ്രിപ്പാണ്, പ്രീ എക്സ്പോഷ്യർ പ്രൊഫിലാക്സിസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ പെപ്പിനെ പറ്റിയുള്ള ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മെയിൽ വിലാസത്തിൽ എഴുതി ചോദിക്കുക, ഇല്ലെങ്കിൽ ഞങ്ങളോട് മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ വന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് മെസ്സേജുകൾ ദിവസം വരുന്നതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ തരുന്നതായിരിക്കും. അതുകൊണ്ട് ദയവായിട്ട് ഒന്ന് ക്ഷമിക്കുക, കാരണം ഈ ഒരു കോവിഡ് ടൈമാണ്, ഒരുപാട് ആളുകളെ കോവിഡ് ഡ്യൂട്ടിയും അങ്ങനെയൊക്കെ പോയിരിക്കുന്ന കാരണം ഞങ്ങളുടെ ടീംസിൽ ആൾക്കാർ കുറവാണ്, റിപ്ലൈ തരുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ തരുന്നതായിരിക്കും, കുറച്ച് സമയമെടുക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു, മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.